വിജയൻ മീഡിയയിലേക്കോ ഏവർക്കും സ്വാഗതം വളരെ നിർണായകമായ രണ്ട് വാർത്തകൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ സ്കൂൾ തുറന്നതിന് ശേഷം പല വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാഭ്യാസപരമായ വാർത്ത അറിയുവാനുള്ള മറ്റ് സോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാവരും സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് കൃത്യമായി തന്നെ ഓരോ വാർത്തകളും സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും അതിന്റെ വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പല വാർത്തകളും കൃത്യമായി തന്നെ നേരത്തെ അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത നമുക്കറിയാം ഇപ്പോഴത്തെ സ്കൂളുകളുടെ പ്രവർത്തനം അത്ര രസകരമായിട്ടല്ല വിദ്യാർത്ഥികൾക്ക് തോന്നുന്നത് കാരണം രാവിലെ മുതൽ ഉച്ചവരെയാണ് ക്ലാസ് പല വിദ്യാർത്ഥികൾക്കും എല്ലാ ദിവസവും ക്ലാസ് ഇല്ല ഒന്നിടവിട്ട ഒന്നിടവിട്ട് ക്ലാസ്സുകൾ ഏത് ബാച്ചാണെന്ന് അറിയില്ല രണ്ട് ബാച്ചായിട്ട് തിരിച്ചിരിക്കുന്നു ചില വിദ്യാർത്ഥികൾ ഒരു ബാച്ചിൽ പോകുന്നു മറ്റു വിദ്യാർത്ഥികൾ മറ്റൊരു ബാച്ചിൽ പോകുന്നു ചിലപ്പോൾ രണ്ട് ബാച്ചിലും പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അതുകൊണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ഈ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് ഇരിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം സാമൂഹ്യ അകലം പാലിച്ച് ഇരിക്കണമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് ബാച്ചായിട്ട് ഇരിക്കുമ്പോൾ എല്ലാ ബാച്ചിലെയും വിദ്യാർത്ഥികളെ ഒരേ സമയം ഇരുത്തുവാനുള്ള ക്ലാസ് മുറികൾ നമ്മുടെ സ്കൂളുകളിൽ പരിമിതമാണ് എന്നുള്ളതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച കൂടി മാത്രമേ ഉച്ചവരെ ക്ലാസ് ഉണ്ടാകൂ എന്നുള്ള നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ശനിയാഴ്ച പ്രവൃത്തി ദിവസമായി ഇപ്പോഴും തുടരും എന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത ആഴ്ച സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ ക്ലാസ്സുകൾ കൂടി ആരംഭിച്ചതോടെ കൂടുതൽ ക്ലാസ്സുകൾ വിദ്യാഭ്യാസ വകുപ്പിന് ആവശ്യമായി വരുന്നുണ്ട് മാത്രമല്ല പോർഷൻസ് തീരുന്നില്ല മാർച്ച് മാസത്തിൽ തന്നെ പരീക്ഷ നടക്കുമെന്നുള്ള സർക്കുലർ പുറത്തു വന്നിട്ടുണ്ട് അതിനു മുമ്പ് മോഡൽ പരീക്ഷ അടക്കം നടത്തി തീർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പോർഷൻസ് ഒന്നുമായിട്ടില്ല ചലിച്ചിട്ടില്ല തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പോർഷൻസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും പരാതി പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിലവിലത്തെ ടൈം ടേബിൾ നിലവിലത്തെ ഈ ഷിഫ്റ്റിംഗ് സമ്പ്രദായം വലിയ ഒരു പരാജയമാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന് പൂർണ്ണമായി ബോധ്യമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉച്ചവരെ നിലനിൽക്കുന്ന ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലേക്ക് വൈകുന്നേരം വരെ ക്ലാസ്സുകൾ മാറ്റി ഷിഫ്റ്റ് സമ്പ്രദായമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് വരെ ക്ലാസ് നമ്മുടെ പഴയ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് പക്ഷേ കൊറോണയുടെ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പല സ്കൂളുകളും സ്കൂൾ തുറന്നതിന് ശേഷം പല സ്കൂളുകളും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അടുത്ത ആഴ്ചയോടുകൂടിയിട്ട് അതിൽ കൃത്യമായൊരു തീരുമാനം അന്തിമമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോയാൽ ആർക്കും ഗുണമില്ല കാരണം അധ്യാപകർക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റുന്നില്ല ട്യൂഷൻ സെൻ്ററുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയുന്നില്ല കാരണം രാവിലെ ഓൺലൈൻ ക്ലാസ്സും അത് കഴിഞ്ഞ് വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് വിളിച്ചു വരുന്നു കുറച്ചുപേർ ആദ്യം പോകുന്നു കുറച്ചുപേർ പിന്നെ വരുന്നു കുറച്ചുപേർ പിന്നെ പോകുന്നു അതുകൊണ്ട് തന്നെ ട്യൂഷൻ സെൻ്ററുകൾക്കും ക്ലാസ്സുകൾ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഗുണമില്ലാത്ത ഒരു ഷിഫ്റ്റിംഗ് സമ്പ്രദായം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയത് പക്ഷേ അത് വിജയകരമാകുന്നില്ല എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഴ്ച കൂടി മാത്രം ഉച്ചവരെ പോകട്ടെ പക്ഷേ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമായി തന്നെ തുടരും എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അടുത്ത ആഴ്ച തീരുമാനിക്കും അതോടൊപ്പം പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 17-ാം തീയതി 2-ാം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുകയാണ് 19-ാം തീയതി വരെ അവസരമുണ്ട് 17-ാം തീയതി തന്നെ സ്കൂൾ കോമ്പിനേഷന് ശേഷം അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫറിന് ശേഷം എത്ര സീറ്റുകൾ എവിടെയൊക്കെ വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള അന്തിമമായ റിപ്പോർട്ടും പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വാർത്തകളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരുപാട് വരാനുണ്ട് പരീക്ഷയുടെ കാര്യം ഫോക്കസ് ഏരിയയുടെ കാര്യം പ്ലസ് വൺ റിസൾട്ടിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക വരുന്ന വാർത്തകൾ വളരെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയും ചെയ്യാം മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതൊരു എല്ലാവർക്കും ബൈ.